നമസ്കാരം. ഈ ലോകത്തെ പ്രതാപങ്ങൾ നശ്വരമാണ്, അവയിൽ അഹങ്കരിക്കാൻ പാടില്ല. അധികാരം, പണം തുടങ്ങിയവയിൽ നിന്ന് ലഭ്യമാകുന്നതെല്ലാം താൽക്കാലികം മാത്രമാണ്. കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ കുറിക്കുന്നു, കൂനൻ മതിച്ചാൽ ഗോപുരം കുത്തുമോ? മനുഷ്യന്റെ നിസാരതകളെ കവി വലിയ പരിഹാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. ചില അധികാരവും കുറെ പണമൊക്കെ വന്നു കഴിയുമ്പോൾ മനുഷ്യൻ അവനവനെ മറക്കുന്നു, ചുറ്റുവട്ടങ്ങളെ മറക്കുന്നു, സഹജീവികളെ മറക്കുന്നു. അങ്ങനെ അവൻ അഹങ്കാരത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. രഞ്ജിനി ബാല എന്ന കവയത്രി അവരെ കുറിച്ചിട്ടൊരു കവിത വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാ പറയുന്നത്, അഴക് ഏറെയാണെന്നാകിലും അഴുകുവാൻ ഒരു നിമിഷം മതിയായിടും. അത് മരങ്ങളായാലും പൂക്കളായാലും മനുഷ്യനായാലും. എത്ര ചിന്തിപ്പിക്കുന്നതാണ് ഈ കവിത. ഒന്നോർത്ത് നോക്കിക്കേ, ഹേ മനുഷ്യ, നിന്റെ സൗന്ദര്യത്തെ ഓർത്ത് നിനക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? ഇപ്പൊ നീയിരിക്കുന്ന പദവി ഓർത്ത് നിനക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? എത്ര മഹാന്മാരൊക്കെ അവിടെ ഇരുന്നിട്ടുള്ളതാ. നിനക്ക് ലഭിച്ചിട്ടുള്ള ധനത്തെ ഓർത്ത് നിനക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാ. ഇതൊക്കെ അനുഭവിച്ചൊന്നുമല്ലാതെ പോയ എത്രയോ പേരെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലൊക്കെ കയറി പറ്റുമ്പോൾ, ഇതൊക്കെ കൈക്കലാകുമ്പോൾ സ്വയം മറന്നു പോകുന്ന മനുഷ്യൻ കട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളും അധർമ്മങ്ങളും കൊണ്ട് ഈ ലോകം വല്ലാതെ ഇരുണ്ടുപോയിരിക്കുന്നു. ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലിയോപാട്ര കാലത്തിനു പോലും മാറ്റു കുറയ്ക്കാൻ കഴിയാത്ത അഭൗമ സൗന്ദര്യത്തിന്റെ ഉടമയെന്നാണ് ഷേക്സ്പിയർ അവരെ വാഴ്ത്തുന്നത്. സൗന്ദര്യം നിലനിർത്തുന്നതിന് 700 കഴുതകളുടെ പാലിലും വീഞ്ഞിലും അവർ കുളിച്ചിരുന്നു. 100 കണക്കിന് തോഴിമാർ ചരിത്ര പുരുഷന്മാരായ സീസറേയും മാർക്ക് ആന്റണിയെയും വശീകരിച്ച് ഭർത്താക്കന്മാരാക്കി. ആരോഗ്യ ദൃഢഗാത്രരായ പുരുഷന്മാരെ അടിമകളാക്കി ഉപയോഗിച്ചു. സ്വന്തം സഹോദരങ്ങളെയും സഹോദരിയെയും ഒക്കെ വധിച്ചു. അവസാനം അവരെ അന്ത്യം രണ്ടു തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് ചിലർ, ശത്രുക്കൾ വധിച്ചതാണെന്ന് മറ്റു ചിലർ. എന്തായാലും ജീവിതാവസാനം ഒരു മഹാദുരന്തമായിരുന്നു. സൗന്ദര്യമായാലും അധികാരമായാലും പണമായാലും അതുപയോഗിക്കേണ്ടത് വിനയത്തോടുകൂടിയാണ്. ബോളിവുഡ് ഹോളിവുഡ് സാമ്രാജ്യത്തിലെ പ്രതിഭകളായിരുന്ന പലരുടെയും അന്ത്യം എന്തിന്? രാഷ്ട്രീയത്തിന്റെ ഉന്നത ശൃംഖങ്ങളിൽ വിരാജിച്ചിരുന്ന പലരുടെയും അന്ത്യം നമ്മുടെ മുമ്പിൽ ഒരു വലിയ കാഴ്ചയായി നിൽക്കുന്നില്ലേ? ഈ ലോകത്തിൽ ലഭിക്കുന്ന പ്രതാപങ്ങൾ ഈശ്വരദാനമാണെന്ന വിചാരത്തോടെ വിനിയോഗിക്കണം. നമ്മുടെ ജീവിതം എത്ര നൈമിഷികമാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എളിയവരെ ഒരിക്കലും അവഗണിക്കരുത്. മനുഷ്യ ജീവിതം സമ്പത്തും അധികാരവുമല്ല, സ്നേഹവും സൗഹൃദവും കൊണ്ടാണ് അത് ധന്യമാകുന്നത്. സങ്കീർത്തനങ്ങൾ 90:3, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു.